പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മത്തായി സുവിശേഷം 26 അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു. ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് യൂദാസ് കറിയോത്ത യഹൂദ പ്രമാണികൾക്ക് മുൻപിൽ അവരോട് പറയുന്ന ഒരു വാക്യം അനുസരിച്ചാണ്. ഞാൻ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തു തരും? യഹൂദ പ്രമാണികൾ യൂദാസ് കറിയോത്തയ്ക്ക് 30 വെള്ളിക്കാശ് കൊടുക്കുകയാണ്. വേദഗ്രന്ഥ പണ്ഡിതന്മാരും വേദഗ്രന്ഥ നിരൂപകന്മാരും ഈ വാക്കുകളെ പ്രത്യേകമാം വിധം വ്യാഖ്യാനിക്കുന്നുണ്ട്. മത്തായിയുടെയും മാർക്കോസിൻ്റെയും സുവിശേഷങ്ങളിൽ ഈ സുവിശേഷ ഭാഗത്തിന് സമാനമായ സുവിശേഷ ഭാഗങ്ങൾ കാണുമ്പോൾ, സുവിശേഷ ഭാഗത്തിന് മുൻപുള്ള സുവിശേഷ ഭാഗം നമുക്ക് പരിചിതമാണ്. കാരണം കർത്താവിൻ്റെ പാദങ്ങൾ മറിയം നാർദീൻ തൈലം കൊണ്ട് തുടയ്ക്കുകയും പാദങ്ങൾ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രംഗം കാണുന്ന യൂദാസ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ നാർദീൻ തൈലം വിറ്റ് അതിൻ്റെ പണം ദരിദ്രർക്ക് കൊടുത്തുകൂടാ? ഗ്രന്ഥകാരൻ പറയുകയാണ്, യൂദാസിന് ദരിദ്രരോട് അനുകമ്പ തോന്നിയിട്ടല്ല, നേരെ മറിച്ച് അവന് പണത്തിനോട് ആർത്തി ഉണ്ടായിരുന്നു, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു എന്നാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 26 അധ്യായത്തിൽ ഈ അധ്യായം ആരംഭിക്കുമ്പോൾ യൂദാസ് കറിയോത്ത പറയുന്ന വചനങ്ങൾ ആസ്പദമാക്കി പറയുന്ന ഒരു കാര്യം ഇതാണ്, യൂദാസിന് പണത്തിനോട് ആർത്തി ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പണത്തിനോടും ധനത്തിനോടും പലവിധ വ്യവഹാരങ്ങൾ വ്യവഹാരങ്ങളോടുമൊക്കെ ആർത്തി ഉണ്ടാകാറുണ്ട്. കർത്താവ് നമുക്ക് ആവശ്യത്തിലധികമായിട്ട് സമ്പാദ്യവും ധനവുമൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും എപ്പോഴോ നമുക്ക് അമിതമായ ആർത്തി സംഭവിക്കാറുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, യൂദാസ് കറിയോത്ത ക്രിസ്തു രക്ഷകനാണെന്നും ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്നും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു തൻ്റെ കഴിവ് പുറത്തേക്കെടുക്കുവാനുള്ള ഒരു അവസരമാക്കി ഈ രംഗത്തെ മാറ്റുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപക്ഷെ ക്രിസ്തുവിനെ ഫരിസേ പ്രമാണിമാർക്ക് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് തൻ്റെ കഴിവ് പുറത്തെടുക്കുകയും അതുമൂലം ലോകം മുഴുവനും അവനെ തിരിച്ചറിയുകയും ചെയ്യുമെന്ന് പോലും യൂദാസ് കറിയോത്ത് അനുമാനിക്കുന്നുണ്ട്. നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ട വലിയ സത്യം എന്ന് പറയുന്നത്, യൂദാസ് കറിയോത്ത എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം, യൂദാസ് കറിയോത്ത ക്രിസ്തു അവൻ വരച്ച വഴിയിൽ കൂടെ ക്രിസ്തുവിനെ നടത്തുവാനായിട്ട് തീരുമാനിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരയ്ക്കുന്ന നേർരേഖയിൽ കൂടി ദൈവത്തെ കൊണ്ടുവരുവാൻ നാം ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ദൈവം നന്നാകണമെന്നും ദൈവം നല്ല വഴിയിൽ കൂടി നടന്നു പോകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ മനുഷ്യരായ നമ്മളാണ് മാറേണ്ടത്, നമ്മുടെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ് പരിവർത്തനം നടക്കേണ്ടതെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു. ദൈവമല്ല മാറേണ്ടത്, മറിച്ച് നമ്മളായ മനുഷ്യരാണ് മാറേണ്ടത്. എല്ലാവർക്കും ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും തിന്മകൾ തിരഞ്ഞെടുക്കുവാനുള്ളതല്ല. പക്ഷേ തിന്മ തിരഞ്ഞെടുക്കുന്നവൻ അതിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലവും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മൾ യൂദാസിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. യൂദാസ് തിന്മയായ പ്രവൃത്തികൾ തിരഞ്ഞെടുത്തു, അതിൻ്റെ അനന്തര ഫലങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നുണ്ട് യൂദാസ് എങ്ങനെയാണ് മരണം മരിച്ചതെന്ന്. അദ്ദേഹം യൂദാസ് ആത്മഹത്യ ചെയ്തു, അവിടെ നിന്ന് കയറ് പൊട്ടി താഴെ വീഴുകയാണ്. എത്രയോ പാപത്തിൻ്റെ പരിണിത ഫലം എത്രയോ വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. സ്വാതന്ത്ര്യം എപ്പോഴും നൽകിയിട്ടുണ്ട്, പക്ഷേ ഈ സ്വാതന്ത്ര്യം എപ്പോഴും തിന്മ തിരഞ്ഞെടുക്കുവാനുള്ളതല്ല. തിന്മ തിരഞ്ഞെടുക്കുന്നവർ ആ തിന്മയുടെ പരിണിത ഫലവും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ പാതയിൽ ദൈവത്തെ കൊണ്ടുവരികയല്ല, മറിച്ച്
ദൈവം നടത്തുന്ന പാതയിലൂടെ നമ്മൾ ചരിക്കേണ്ടവരാണ്. ദൈവം നടത്തുന്ന മാർഗത്തിലൂടെ, ഹൃദയ പരിവർത്തനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടവരാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.